നാരായൺ അഥവാ എഴുത്താണിയെ കുറിച്ചാണ് ഇൻഷാദ് വ്ലോഗിലെ ഇന്നത്തെ എപ്പിസോഡ്. പുരാതന കാലങ്ങളിൽ പനയോലകളിൽ എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന ഒരറ്റം മൂർച്ചയുള്ള ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഉപകരണത്തിന്റെ പേരാണ് നാരായൺ. സംസ്കൃതത്തിൽ നാരാച്ച എന്ന് പറയുന്ന ഇതിനെ എഴുത്താണി എന്നും പറയുന്നുണ്ട്. കുടുംബങ്ങളിലെയും അമ്പലങ്ങളിലെയും മറ്റും കണക്കുകൾ, വസ്തുക്കളുടെ ആധാരം, പാട്ടം, മിച്ചവാരം മുതലായവ അച്ചടിച്ചതിനുള്ള റഷീദുകൾ, ബന്ധുക്കൾക്ക് അയക്കുന്ന കത്തുകൾ എന്നിവയെല്ലാം പഴയ കേരളത്തിൽ കരിമ്പന ഓലയിലാണ് എഴുതിയിരുന്നത്. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച നാരായം അഥവാ എഴുത്താണി ഉപയോഗിച്ചാണ് അവയിൽ എഴുതിയിരുന്നത്. ആറര ഇഞ്ച് നീളമുണ്ടായിരുന്നു എഴുത്താണിക്ക്. എഴുത്താണിയില്ലാത്ത പിച്ചാത്തികൾ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. മൂത്ത കരിമ്പനയോല വെള്ളത്തിലിട്ട് ഉണക്കി സംസ്കരിച്ചാണ് എഴുത്തോലകൾ തയ്യാറാക്കിയിരുന്നത്. ഓലകൾ ഒരേ വീതിയിലും നീളത്തിലും വാർന്ന് മുറിച്ച് കോർത്താണ് എഴുതിയിരുന്നത്. തുളയിടാനും എഴുത്താണി ഉപയോഗിച്ചിരുന്നു. വരവ് ചെലവ് കണക്കുകൾ എഴുതാൻ ധാരാളം ഓലകൾ വേണ്ടിയിരുന്നു. ഓരോ ഓലയും പൊളിച്ചു രണ്ടാക്കി നാലു വശങ്ങളിലും എഴുതിയിരുന്നു. എഴുതിക്കഴിഞ്ഞ് ഓലകൾ ചരടിൽ കോർത്തു തൂക്കിയിടും. ഓലച്ചുരണ എന്നായിരുന്നു അവയുടെ പേര്. ഓലച്ചുരണ തയ്യാറാക്കാൻ പ്രത്യേക വൈദഗ്ധ്യം നേടിയവരായിരുന്നു വെള്ളോളർ. വെള്ളോളരുടെ വിവാഹ സമയം വധുവിന്റെ ആൾക്കാർ വരന് വിവാഹ സമ്മാനമായി ഒരു നാരായം അഥവാ എഴുത്താണി കൊടുക്കുന്ന പതിവ് അക്കാലത്ത് ഉണ്ടായിരുന്നു.